പ്രിയപ്പെട്ടവരെ, പിന്നോക്ക വിഭാഗക്കാരിൽ നിന്ന് ആദ്യം ഡോക്ടർ പഠനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ പത്മുവിനോട് അന്ന് രാജാവ് ചോദിച്ച ചോദ്യം ഇത്രയായിരുന്നു: കുലത്തൊഴിൽ ചെത്തല്ലേ, അത് ചെയ്താൽ പോരെയെന്ന്. അതിലും ദയനീയമായിരുന്നു ഈ പിന്നോക്കക്കാരേക്കാളും പിന്നിൽ നിന്നിരുന്ന ദളിച്ചന്തിയുടെ കാര്യം. ഇരിക്കാൻ തന്നെ പറ്റില്ല. പകലന്തിയോളം പണിയെടുത്താലും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അത്ര ദയനീയമായ അവസ്ഥ. കാലം വളരെ മുന്നോട്ട് പോയിരിക്കുന്നു, ദളിതരും ഒരുപാട് മുന്നേറിയിരിക്കുന്നു. ഇന്ന് ആ മുന്നേറ്റ യാത്രയിൽ, ആ മുന്നേറ്റ പാതയിൽ ഒരു തിളക്കമുള്ള നക്ഷത്രത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ എൻട്രൻസ് പരീക്ഷയിൽ അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് ആദ്യ റാങ്ക് കിട്ടിയ അമ്മു. ഞാൻ ഏറ്റവും അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അമ്മു. അഭിനന്ദനങ്ങൾ. ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പരീക്ഷയിൽ കഴിഞ്ഞപ്പം? എത്രത്തോളം ഉണ്ടായിരുന്നു? ഈ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എന്നൊക്കെ പറയുമ്പോൾ ബേസിക് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാരുടെ, സാധാരണ ആൾക്കാരുടെ തന്നെ കണക്കാണ് ഏറ്റവും കൂടുതൽ, കണക്കിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ സിനിമാ ലോകത്തൊക്കെ ഒരു തമാശ കിട്ടാറുണ്ടല്ലോ, ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിൽ നിന്നാണ്. എങ്ങനെയായിരുന്നു കണക്ക്? കണക്ക് ചെറുപ്പത്തിൽ തൊട്ട് സ്ട്രോങ് ആയിരുന്നു? അത് എങ്ങനെയായിരുന്നു? അതായത് നിങ്ങളുടെ പ്രൈമറി ക്ലാസ് മുതൽ എങ്ങനെയായിരുന്നു സ്ട്രോങ് ആയിരുന്നു? കണക്കൊക്കെ ഇഷ്ടമായിരുന്നു, ടെൻത്തിലൊക്കെ ഇരുന്നപ്പോഴും കണക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇലവൻത്തിലും ട്വൽത്തിലും കണക്ക് ടഫായി വന്നെങ്കിലും എന്റെ ഫേവറേറ്റ് സബ്ജക്ട് കണക്ക് തന്നെയായിരുന്നു. സാധാരണ ഫോർമുലാസ് ഒക്കെയാണ് പ്രത്യേകിച്ച് കണക്ക്, അതുപോലെ തന്നെ ഫിസിക്സ്. ഈ ഫോർമുലാസ് കാണാതൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ മനഃപാഠമാക്കി വെക്കാൻ എന്തെങ്കിലും ഇത് ചെയ്യുന്നത്, പഠിക്കുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത ഒരു ഇതാണോ? ഫോർമുലാസ് ഒരുപാടുള്ളതുകൊണ്ട് നമ്മളത് ബൈഹാർട്ട് പഠിക്കാൻ ഭയങ്കര പണിയാണ്. നമ്മള് മനസ്സിലാക്കി പഠിച്ച് സ്വന്തമായിട്ട് ഡിറൈവ് ചെയ്യാൻ പഠിച്ചെടുക്കുക, അതന്നെയാണ് ഞാൻ ചെയ്തത്. നമുക്ക് ഓരോ പ്രോബ്ലം അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റ് എടുക്കുമ്പോ അതിന്റെ ബേസിക്സ് മനസ്സിലായി, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അധികം ഇതാക്കി എടുക്കാം. ഇപ്പം നീറ്റ് അതുപോലെ നാഷണൽ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? ഞാൻ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്തുകൊണ്ട് ജെഇ മെയിൻസ് എക്സാം, പിന്നെ ജെഇ അഡ്വാൻസ് എക്സാം എഴുതിയിരുന്നു, പിന്നെ അതല്ലാണ്ട് നീറ്റും എഴുതിയിരുന്നു, പിന്നെ ഐസറിന്റെ എക്സാം, കെ വി പി വൈ, അങ്ങനെ കുറച്ച് എക്സാമുകളും എഴുതിയിട്ടുണ്ട്. ഒരു എഞ്ചിനീയർ ആവണം, എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? അതോ പത്താം ക്ലാസ് കഴിഞ്ഞു, അതോ അച്ഛനും അമ്മയും കമ്പനിയിലാണ് ഈ എഞ്ചിനീയർ ആവണം എന്ന്? സത്യം പറ എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞു തോന്നി, ടെൻത്ത് കഴിഞ്ഞിട്ട് ഡിസിഷൻ എഞ്ചിനീയറിംഗ് പോവാന്നുള്ളത്. നമ്മള് എഞ്ചിനീയറിംഗ് ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള പ്രൊഫഷൻ ആണ്, നമുക്ക് അവിടെ നിന്ന് ബ്രാഞ്ച് ചെയ്ത് പല വഴിക്കും പോവാം, നമുക്ക് ഇഷ്ടമുള്ളതായിരുന്നു പല പിന്തുടരാൻ പറ്റുള്ളൂ എഞ്ചിനീയറിംഗ്. അന്ന് തന്നെ എഞ്ചിനീയറിംഗ് തെരഞ്ഞെടുത്തു. ഞാൻ എഞ്ചിനീയറിംഗ് ആണ്, ഞാൻ എഞ്ചിനീയർ ആകും ഈ ജീവിതത്തിൽ നിന്ന്, അങ്ങനെ കഠിന തീരുമാനം എടുത്തു. അപ്പോഴെടുത്തു ഈ സാധാരണ കളിയാക്കല് പറയാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പൊ എഞ്ചിനീയർമാര് കുറെ ആളുണ്ട്, അവർ ഈ അമ്മി കൊത്താൻ നടക്കുന്ന പോലെ കല്ല് പിടിക്കുന്നവരെ രാവിലെ തൊട്ട് വൈകുന്നേരം പോകും, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എഞ്ചിനീയർമാർ. അല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡയറ്റ് തന്നെ തുടരും, ഞാൻ എഞ്ചിനീയർ ആയിട്ട് തുടരുന്നു, ജോലി മേടിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് നമ്മള് എവിടെന്ന് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയത് തന്നെ. നമുക്കൊരു നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിടെക് ഒക്കെ എടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ജോലി സാധ്യത അല്ലെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ചാൻസ് ഒക്കെ എന്തായാലും കൂടുതൽ വരും. നേരത്തെ തന്നെ പിന്നെ എങ്ങനെയായിരുന്നു പഠനം? എങ്ങനെയാ രാവിലെ 4 മണിക്ക് എണീക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ബക്കറ്റിലുള്ള വെള്ളത്തില് കാല് അങ്ങനെ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള പഠിപ്പുണ്ടായിരുന്നു? അതോ രാത്രി കുറെ നേരം ഇരിക്കാം? രാവിലെയാണോ രാത്രിയാണോ കൂടുതൽ പഠിക്കാറ്? എങ്ങനെയാണ് എന്റെ ഇത്? രാത്രി അധികം നേരം ഉറക്കം വന്നാൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തന്നെയാണ് നമുക്ക്.
പക്ഷെ ഒരു കാര്യം പറയട്ടെ, കോവിഡ് ആയിട്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ വന്നപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് വീട്ടിലന്നെ ഇരുന്നില്ലേ? പിന്നെ എങ്ങനെ ക്ലാസ് ഒക്കെ പഠിക്കുന്നത്? എന്താ എത്രത്തോളം ശരിയാവും? സ്കൂളിലിരുന്ന് ക്ലാസ് ചെയ്യാനും ബ്രേക്കിലാകുമ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് കുറെ പഠിച്ചു. ട്വൽത്ത് ആയിരുന്നപ്പോ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. എൻട്രൻസും, അതായത് നമ്മുടെ നിങ്ങളുടെ സാധാരണ സിലബസും പ്ലസ് ടു സിലബസും അതോടൊപ്പം തന്നെ എൻട്രൻസ് ഒരുമിച്ച് കൊണ്ടുവന്ന് പഠിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുടക്കത്തിലൊരു പ്രശ്നം, നമുക്ക് ആദ്യം ഓൺലൈൻ ക്ലാസ്സായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുത്തു. അതിന്റെ ഒരു ഫ്ലോ കിട്ടി പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്നെ പോലെ തന്നെ പഠിക്കുന്ന കുറെ ഫ്രണ്ട്സ്. അപ്പൊ അവരൊക്കെ കൂട്ടായിട്ടൊക്കെ നിങ്ങൾ പഠനം, നിങ്ങൾ ഒരുപാട് പേപ്പറുകൾ ക്യാൻസൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു? എൻട്രൻസ് കൊച്ചിയിൽ പോയിരുന്നു. എവിടെയായിരുന്നു പോയിരുന്നത്? കോളേജിൽ. ശരി. അവിടെ കൃത്യമായിട്ട് ടെസ്റ്റുകൾ, എന്നാലും കോവിഡ് കോവിഡ് കാലത്തും ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വേറെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചില്ല, ഏത് വിഭാഗമാണ് എടുക്കാൻ ഇഷ്ടം, ഏത് ട്രെയിനാണ് ഇഷ്ടം? പറയൂ 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 പറയൂ. എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ. കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ്. അത് കുറച്ചു കാലം മുമ്പുണ്ടായ ഒരു എന്താ ഇന്റർനെറ്റ് നമ്മുടെ സാധാരണ ഒരു പിന്നോട്ടാവസ്ഥ ഉണ്ടായിരുന്നില്ലേ കുറച്ചു നാള്, അതിപ്പം വീണ്ടും ഇത് ചെയ്ത് കഴിഞ്ഞു. അതൊന്നും ആശങ്കപ്പെട്ടില്ല. കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ തന്നെ ആവും. അത് ശരി. അപ്പം അതും ചെറുപ്പത്തിലുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാന്ന്, ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ നോക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെയാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതിന്റെ ഒരു ബേസിക്സ് ഒക്കെ അങ്ങനെ കമ്പ്യൂട്ടർ ഗെയിംസ് ഒക്കെ ചെറുപ്പത്തിലുള്ള ഭയങ്കര പാഷൻ ആയിരുന്നു. കുറെ നേരമൊക്കെ ഇരുന്ന് കമ്പ്യൂട്ടർ ഒക്കെ ചെയ്യായിരുന്നു. ചെറുതായിരുന്നപ്പോ ഗെയിംസ് ഒക്കെ. അപ്പൊ ഇനി കേരളത്തില് ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ്? നമുക്കറിയാം വളരെ പ്രശസ്തമായ സിഇടി ഉണ്ട് തിരുവനന്തപുരത്ത്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, എല്ലാ എഞ്ചിനീയറിംഗ് അഞ്ച് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, പ്രധാനമുണ്ട്. അതിലേതാണ് ഏതാണ് ഒരു ലക്ഷ്യം? ഏതെങ്കിലും ക്യാമ്പസ് ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ടോ? എനിക്ക് തിരുവനന്തപുരത്ത് സിഇടി എഞ്ചിനീയറിംഗ് പോകണം എന്നാണ്. അവിടുത്തെ പ്രൗഡ് സ്റ്റുഡന്റ് ആണ്. അതായത് മറ്റൊരു കിട്ടിയില്ലേ? അല്ലെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞു തിരുവനന്തപുരം. അപ്പം വീട് വിട്ടു പോകാൻ തന്നെയാണ് താല്പര്യം. വീട് വിട്ട് പുറത്ത് ഹോസ്റ്റലിൽ പോയി താമസിക്കാനും അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടെ പുറം ലോകം കണ്ട് ഇതുള്ളതിനാണ് താല്പര്യം. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇതുവരെ വീട്ടിൽ തന്നെ പഠിച്ചതല്ലേ? ഏതൊക്കെ സ്കൂളിലാണ് പഠിച്ചത്? സ്കൂൾസിന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ആദ്യം ശ്രീ ശ്രീരവിശങ്കർ വിദ്യാമന്ദിരിൽ ഏഴ് വരെ അവിടെ പഠിച്ചു. പിന്നെ പൂങ്കുന്നം പാമേക്ക വിദ്യാമന്ദിരിൽ 8 മുതൽ 10 വരെ പഠിച്ചു. പിന്നെ മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതനിൽ 11th. കൈലാസനാഥ എന്ന് പറഞ്ഞാൽ രവിദാസിന്റെ ഗാർഡൻ ഒക്കെ ഉള്ള ഒരു മറ്റേ അതല്ല, മറ്റേ രവിദാസിന്റെ പേരിലുള്ള കുറെ മരങ്ങളൊക്കെ ഉള്ളത്. അതെ. വളരെ മനോഹരമായ ക്യാമ്പസ് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്ന വെച്ചാല് അമ്മുന്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അത് വരയ്ക്കലാണോ അതോ പെയിന്റ് ചെയ്യും? പെയിന്റ്. ഓക്കെ ഓക്കെ. പിന്നെ പിന്നെ ഞാൻ പിയാനോ വായിക്കുന്നു. പഠിക്കാൻ പോയിട്ടുണ്ട്. സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ടോ? ഒരു വട്ടം ഞാൻ ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ പോയാളാ. ശരി ശരി. ആഹാ, അത് പറഞ്ഞില്ല എത്ര നേരമായിട്ട്. ഓക്കെ ഓക്കെ. പിയാനോ പുറത്ത് പഠിച്ചിട്ടുണ്ടോ ഏതെങ്കിലും? യാത്രകൾ ഇഷ്ടമാണോ? യാത്രകൾ ഇഷ്ടമാണ്. യാത്രകൾ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത്? സ്കൂൾ ഇപ്പം പ്ലസ് ടു കാരണം പ്ലസ് ടു ടൂർ പോകാൻ പറ്റിയില്ല. 10th class എവിടെ ടൂർ പോയത്? ഞാൻ സ്കൂളിൽ നിന്ന് പോയത് കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനിൽ. കോയമ്പത്തൂരിൽ എന്താ കാണാറുള്ളത്? ഇഷ ഫൗണ്ടേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇങ്ങനെ സ്വപ്നപ്പെട്ട് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്? ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും പോകാനൊക്കെ ആഗ്രഹമുണ്ട്, സ്ഥലങ്ങളൊക്കെ കാണാൻ എന്തെങ്കിലും, അല്ല യാത്ര പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം? അച്ഛനും അമ്മയായിട്ടൊക്കെ പോയിട്ടുണ്ടോ? നിങ്ങൾ ഫാമിലിയിൽ എവിടെയൊക്കെ പോയിട്ടുള്ളത്? കേരളം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പോയിട്ട് കോഴിക്കോട്. കോഴിക്കോട് എന്താ കാണാനുള്ളത്? കുറെ കടപ്പുറം മാത്രമല്ലേ കാണാനുള്ളത്. പിന്നെ മിഠായിത്തെങ്കിലും പോയോ? അലുവ അലുവ കഴിച്ചോ? കോഴിക്കോട് അലുവ കഴിച്ചോ? ബിരിയാണി കഴിച്ചോ? ആ ഇഷ്ടപ്പെട്ട ഫുഡ് ചോദിച്ചിട്ടില്ല ഞാൻ. ഏതാ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർ ഇങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ?
ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, നിങ്ങൾക്ക് എപ്പോഴും സ്വകാര്യമായിട്ടിരിക്കാനും അല്ലെങ്കിൽ പോകാൻ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? തൃശ്ശൂര്. വീട് തന്നെയാണ് ഏറ്റവും കൂടുതൽ, വീട് തന്നെ ഇഷ്ടം. ഓക്കെ, വീട്ടിലിരിക്കാൻ ഇഷ്ടം. ഉറക്കം എങ്ങനെയാണ് ഇപ്പം എൻട്രൻസിന് ശേഷം കൂടുതലേ ഉറക്കണം? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മള് എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് നല്ലൊരു ഇതിലാണ് താങ്കൾ കിട്ടിയിരിക്കുന്നത്. സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് എന്റെ സമൂഹത്തിന് എന്തെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെ ആ ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു ആലോചനയൊക്കെ ഉണ്ടോ? എനിക്ക് ചെറുതായിരുന്നപ്പോ, എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ്സിലായിരുന്നപ്പോഴാ തോന്നുന്നു എനിക്ക് ചെറിയൊരു അങ്ങനെ ആഗ്രഹം തോന്നിയത്. എനിക്ക് നമുക്ക് വീടില്ലാത്ത ആൾക്കാരില്ല, അവർക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കി കൊടുക്ക, അവർക്ക് അവിടെ സെൽഫ് സസ്റ്റെയിൻഡായിട്ട്. നിങ്ങളൊരു എന്താ പറയുക, മോള് ഒറ്റയ്ക്കാണോ അതൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് അങ്ങനെ കുറച്ച് അതാണോ ഒറ്റയ്ക്ക് അങ്ങനെയാണ് അമ്മ പറഞ്ഞ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്? ഒറ്റയ്ക്കല്ല, എന്തായാലും ഒരു നമ്മൾക്ക് അവരെ എങ്ങനെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നെനിക്ക് നല്ല ആഗ്രഹം. അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു. അവസാനം സിനിമ കാണാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ ടോവിനോ തോമസ്. പിന്നെ ക്രിക്കറ്റ് കളി കാണാറുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ ക്രിക്കറ്റിൽ അങ്ങനെ സ്പോർട്സ് ഒട്ടും താല്പര്യമില്ല? ഞാൻ കളിക്കാറുണ്ട്. ഏതൊക്കെ കളി കളിക്കാറ്? സ്കൂളിലൊക്കെ കളിക്കാനുള്ള ത്രോ ബോൾ ഒക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ഓടിക്കളിക്കണം. ഓടിക്കളിച്ചോളൂ. അതല്ലാതെ ഈ പറയുന്ന ഗ്ലാമർ കളികളിലേക്ക് ഇനിയും പ്രവേശിച്ചിട്ടില്ല. നേരത്തെ അമ്മുവിനോട് പറഞ്ഞു, ജില്ലാതലത്തിൽ പോയിട്ട് 3-ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു പിയാനോടെ പഠനം? പുറത്തൊക്കെ പോയിട്ടുണ്ടോ? എങ്ങനെയാണ് പിയാനോ പറഞ്ഞു ഇപ്പോൾ തുടരുന്നുണ്ടോ? ഞാനിവിടെ പഠിക്കുന്നത് ആക്ച്വലി ലണ്ടൻ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിന്റെ അടിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. ഞാനവിടെ ഇപ്പോ 4th grade എക്സാം വരെ എഴുതി വെച്ചിട്ടുണ്ട്. അത് 4th grade എക്സാം പാസ്സായതായിരുന്നു പിയാനോയില്. പിന്നെ ഞാൻ 11th and 12th ആയപ്പോ ക്ലാസ്സസ് നിർത്തിയത്. പഠനത്തോടൊപ്പം പിയാനോ കൊണ്ടുപോകാനാണ് പിയാനോ വായന പഠിക്കാൻ തന്നെയാണ് താല്പര്യം. ഇനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം. അപ്പൊ ക്യാമ്പസിലുള്ള ലഹരി പഠിപ്പിച്ചുള്ള പിയാനോ വായന ഉണ്ടാവും. സിഇടി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇനി വരുന്ന ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾ അടുത്ത് ഇനി വരത്തില്ല, ഇനി വരുന്ന വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കുക. അമ്മു എന്ന് പറഞ്ഞൊരു പിയാനിസ്റ്റ് വരുന്നുണ്ട്, മാക്സിമം ചൂഷണം ചെയ്തോട്ടെ. അമ്മു ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, സിൻസറായിട്ട് ഉത്തരം പറയാം. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആകാൻ പോവാണ് അമ്മു എന്നുള്ളൊരു തനി നാടൻ പേര്, അമ്മ എന്നുള്ള പേര് അമ്മുവിന് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണോ? അത് ശരി. അച്ഛമ്മ കണ്ടിട്ടുണ്ടോ അമ്മു? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ശരി. അപ്പൊ അമ്മുവിന്റെ ചേച്ചിയുടെ പേരെന്താണ്? അപ്പൊ പാർവതി. പാർവതി. അമ്മേന്റെ ചേച്ചി എന്താ ചെയ്യണേ? ചേച്ചി ഇപ്പോ മെഡിസിൻ തേർഡ് ഇയർ ആണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ഓക്കെ. ചേച്ചി എനിക്ക് ഇങ്ങനെ തല്ലുകുട്ടുന്ന ആൾക്കാരാണോ? ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. അമ്മ അച്ഛനമ്മയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഇത്ര നേരമായിട്ട്. അച്ഛനമ്മയെ കുറിച്ച് പറ, എന്റെ അച്ഛന്റെ പേര് ബാലാനന്ദൻ, അമ്മയുടെ പേര് സുമ. ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചതിന് വളരെ നന്ദി. അമ്മന്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കേട്ടല്ലോ. ഇനിയും നമുക്ക് അമ്മുവിന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു. താങ്ക്